ലക്ഷ്മി ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് നമുക്കിപ്പം ചേരുന്നുണ്ട്. പ്രവിത, പ്രവിത ക്ഷേത്രത്തിന്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? അവിടെയുള്ള കാഴ്ചകൾ എന്താണ്? ഇനിയിപ്പോൾ അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. പ്രവിത നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ചകൾ എന്താണ് പ്രവിത? ശ്രീജിത്ത്, ഞാൻ എത്രത്തോളം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ പ്രേക്ഷകർക്കും ശ്രീജിത്തിനും കാണിച്ചു തരും. അത്രത്തോളം ആളുകളാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും എത്ര ആയിരങ്ങളാണ്, നൂറുകണക്കിന് ആളുകളാണ് ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. പൊങ്കാല നിവേദ്യത്തിന് അല്പസമയം പൊങ്കാല അർപ്പിക്കാനായി പൊങ്കാല ചടങ്ങുകളിലേക്ക് കടക്കാൻ ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയായുള്ളത്. ഇപ്പോൾ ഗണപതിക്ക് വെച്ച് പൊങ്കാല കലത്തിലൊക്കെ വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ്. ഈ തിടപ്പള്ളിയിൽ നിന്നും ശ്രീകോവിലിൽ നിന്നും തീ മേൽശാന്തിക്ക് കൈമാറിയ ശേഷം മേൽശാന്തി അത് പണ്ടാരടുപ്പിലേക്ക് എത്തിക്കും. അതിനുശേഷം അത് തിടപ്പള്ളിയിലേക്ക് എത്തിക്കും. അതിനുശേഷമാകും ഈ കാണുന്ന എല്ലാവരും ഈ പൊങ്കാല സമർപ്പണത്തിലേക്ക് കടക്കുക. ഇവിടെയെല്ലാം ഈ കലത്തിലെല്ലാം വെള്ളം നിറച്ച് കാത്തിരിക്കുകയാണ്. അരി കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഈ പൊങ്കാലയുടെ രീതികളെന്ന്. പിന്നെ നമുക്ക് പണ്ടാര അടപ്പിലേക്ക് തീ കത്തിക്കുമ്പോ വിളിച്ചു പറഞ്ഞ നമുക്ക് തീ കത്തിക്കാം. അനൗൺസ്മെന്റ് ഉണ്ടാവും. അനൗൺസ്മെന്റിന്റെ സമയം നിങ്ങളും ഇവിടെ തീ കത്തിക്കും. അതിനുശേഷം അരി ഇടും. അങ്ങനെയല്ലേ? എന്താണ് ഇന്ന് സ്പെഷ്യൽ? ഇന്ന് എന്താണ് ചേച്ചി ഇവിടെ ദേവിക്കായിട്ട് സമർപ്പിക്കുന്നത്? ദേവിക്ക് സമർപ്പിക്കുന്നത് എന്താണ്? ദേവിക്ക് സമർപ്പിക്കുന്നത് അങ്ങനെയാണ്. പായസം ഉൾപ്പെടെ ദേവിക്ക് ഇഷ്ടപ്പെട്ട നൈവേദ്യമാണ് ഇവിടെ ഭക്തർ ഓരോരുത്തരും ദേവിക്കായി ഒരുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഗണപതിക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പഴമുണ്ട്, ഒപ്പം തന്നെ ശർക്കരയുണ്ട്, അതോടൊപ്പം തന്നെ ചില ആപ്പലും മരുലും ഒക്കെ വെച്ചിരിക്കുന്നത് കാണാം. പൊങ്കാല എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച്, ഭക്തരെ സംബന്ധിച്ച് അതൊരു വികാരം തന്നെയാണ്. ഒരു മാസം മുൻപ് തന്നെ വ്രതം നോറ്റ് പൊങ്കാലയ്ക്ക് എത്തുന്ന ആളുകളുണ്ട്. പക്ഷെ പൊങ്കാല ഇടണമെങ്കിൽ ഒരു ദിവസം മുന്നേ എങ്കിലും വ്രതം നോറ്റിരിക്കണം എന്നുള്ളതാണ് ശാസ്ത്രം. മാത്രമല്ല ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കലെടുക്കുന്നവരുണ്ട്, മത്സ്യമാംസാദികൾ പാടി ഉപേക്ഷിക്കുന്നവരുണ്ട്. ഇതിനെല്ലാം ശേഷമായിരിക്കും പൊങ്കാല അർപ്പിക്കാനായിട്ട് ഇവർ ഇവിടെ എത്തുന്നത്. ശരീരവും മനസ്സും ഒന്നാകെ. ശരി, പ്രവിത, പ്രവിതയിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീകോവിലിൽ നിന്ന് പണ്ടാരടുപ്പിലേക്ക് തീ പകരാനുള്ള ദീപം എത്തിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എല്ലാവിധ ക്രമീകരണങ്ങളും അതിനായി ഒരുക്കിയിട്ടുണ്ട്. ഭക്തർ ഇരുവശങ്ങളിലും പ്രാർത്ഥനാ നിർഭരമായി കാത്തു നിൽക്കുകയാണ് പുണ്യമുഹൂർത്തത്തിനായി. അതിനുശേഷം പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നതിന് ശേഷം പൊങ്കാല സമർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ഇഷ്ടപരവായിനിയും ശുക്രപ്രസാദിനിയുമായ ആറ്റുകാലെന്ന കുടികൊള്ളുന്ന സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ പർവതി ക്ഷേത്രത്തിലെ ഭൂപക്ഷത്തെ പൊങ്കാല മഹോത്സവത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭക്തിനിർഭരമായ പൊങ്കാല ആശംസകൾ. ആറ്റുകാലമ്മേ, അമ്മയ്ക്ക് അനന്തത്തോട് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ആറ്റുകാലമ്മേ, അമ്മയ്ക്ക് അനന്തത്തോടി പ്രണാമം. അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്നവരുടെ ഇന്ന് ആറ്റുകാലമ്മ അനുഗ്രഹം ചൊരിയും. തുളച്ചു പൊങ്ങുന്ന പൊങ്കാലക്കരങ്ങളിൽ ആറ്റുകാലമ്മയിൽ അനുഗ്രഹ വർഷം ചൊരിയുവാനുള്ള കാത്തിരിപ്പിലാണ് ഭക്തലക്ഷം. ആറ്റുകാലമ്മേ, അമ്മയ്ക്ക് അനന്തത്തോടി പ്രണാമം. ക്ഷേത്രപ്രസാദിയുമായി ആറ്റുകാലം സ്ത്രീകളുടെ സമയങ്ങളിലായി ആറ്റുകാലം
ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. ശ്രീകോവിൽ നിന്ന് പണ്ടാര അടുപ്പിൽ പകരാനുള്ള തീ എത്തിച്ചതിനു ശേഷം പണ്ടാര അടുപ്പിൽ തീ പകർന്നിരിക്കുന്നു. പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായിരിക്കുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായിരിക്കുകയാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും കിഴക്കേക്കോട്ടയിൽ നിന്നുമൊക്കെയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്മിത ഹരിദാസ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സ്മിത, പണ്ടാരടുപ്പിൽ തീ പകർന്നിരിക്കുന്നു, പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായിരിക്കുന്നു. എന്താണ് സ്മിത കാഴ്ചകൾ? ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ കാത്തിരുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ നാമജപങ്ങളോടുകൂടി ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിന് തുടക്കമായി കഴിഞ്ഞു. അത് തീ പകർന്നിരിക്കുന്നു. ശ്രീകോവിലിൽ നിന്നുള്ള അഗ്നി പകർന്ന് പണ്ടാരടുപ്പിൽ തീ കൊളുത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ പൊങ്കാല സമർപ്പണ ചടങ്ങാണ്. ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ എത്ര ദിവസങ്ങളായി അവർ കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടര വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം. എല്ലാ വർഷവും കൃത്യമായി പൊങ്കാല ഇട്ടിരുന്നവർക്ക് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ അവർക്ക് വരാൻ കഴിഞ്ഞില്ല, എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സന്തോഷത്തോടും ആഹ്ലാദത്തോടും ഭക്തി പുരസരം അവർ ഇന്ന് പൊങ്കാല സമർപ്പണത്തിന് എത്തിയിരിക്കുകയാണ്. കുടുംബസമേതം, അത് സ്ത്രീകളുണ്ട്, അവർക്ക് കൂട്ടായി എത്തിയ പുരുഷന്മാരുണ്ട്. വലിയൊരു ഭക്തജന പ്രവാഹമാണ് ക്ഷേത്ര പരിസരത്ത്. കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് ഭക്തരായിട്ടുള്ളവരെ നമ്മൾ കാണുന്നത്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി തിരുവനന്തപുരം നഗരത്തിൽ നിന്ന്, അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ തന്നെ മന്ത്രിമാരുണ്ട്, ജനപ്രതിനിധികൾ പലരുമുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ വലിയ ഒരു ഭക്തരുടെ കൂടാതെ തന്നെ ഈ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ, നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ആ ചടങ്ങിന് തുടക്കമായിരിക്കുന്നു. ഇനി എല്ലാ പൊങ്കാല അടുപ്പിലേക്കും തീ പകരുന്നു. പൊങ്കാല സമർപ്പണം, അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പൊങ്കാല ഇടുക, ഈ കലത്തിൽ അരി തളച്ചു വരുമ്പോൾ, അതിലേക്ക് ശർക്കരയും തേങ്ങയും, ഓരോരുത്തർ അവരവരുടെ ഇഷ്ടമുള്ള രീതിയിലാണത്. ശർക്കര ഇടുന്നവരുണ്ട്, തേങ്ങ ഇടുന്നവരുണ്ട്, വെള്ള നിവേദ്യമുണ്ട്. അങ്ങനെ ആ ഒരു നിവേദ്യം പൊങ്കാല സമർപ്പണം, അത് തിളച്ച് തൂവി മറിയും വരെ അവിടെ ഭക്തിയോടുകൂടി തിരുവനന്തപുരം നഗരം മുഴുവനും അത്തരത്തിൽ പൊങ്കാല ഇടുന്നതിനുള്ള അടുപ്പുകൾ എത്രയോ നേരത്തെ സജ്ജീകരിച്ചിരുന്നു. അതിലെല്ലാം ഇപ്പോൾ തീ പടരുന്നു. അപ്പോൾ എത്രയോ ദിവസങ്ങളുടെ കാത്തിരിപ്പിനാണ് ഇന്നിപ്പോൾ ഈ സമയത്ത് തുടക്കമിട്ടിരിക്കുന്നത്. ഇനി ഒരു 2-3 മണിക്കൂർ നേരമാണ് ഈ ഒരു പൊങ്കാല, അത് അടുപ്പിൽ നിവേദ്യം വേവിച്ച് അതിൻ്റെ സമർപ്പണത്തിനുള്ള ചടങ്ങ്. പൊങ്കാല അടുപ്പിൽ അത് പകർന്നതിനു ശേഷവും ക്ഷേത്ര ദർശനത്തിന് ഒരുപാട് ഭക്തർ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ഇനിയും ക്ഷേത്ര ദർശനത്തിന് അകത്ത് കടന്ന് ദേവിയെ ദർശിക്കാനുള്ള ഒരു തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കൃത്യമായ നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നു നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും ജനപ്രവാഹമാണ്, ഭക്തജനപ്രവാഹമാണ് ഇവിടെയുള്ളത്. റീജിത്ത് നമ്മളിന്ന് രാവിലെ മുതൽ കാണുന്നതാണ് ഭക്തരുടെ ഒരു ഒഴുക്കാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒഴുകി എത്തുന്നു തിരുവനന്തപുരം നഗരത്തിലേക്ക്. കേരള സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള ഭക്തർ ഇങ്ങോട്ട് ഒഴുകി എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ കണ്ടതാണ് ക്ഷേത്രത്തിനകത്ത് കടന്ന് അമ്മയുടെ അനുമതി, അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് അതിനുശേഷമാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. ആ ചടങ്ങിനിപ്പോൾ തുടക്കമായിരിക്കുന്നു. 10:30 ശ്രീകോവിലിൽ നിന്നുള്ള തീ പണ്ടാര അടുപ്പിലേക്ക് പകർന്നിരിക്കുന്നു. ഇനി ഒരല്പസമയം ഈ പൂജാ കർമ്മങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്. തോറ്റമ്പാട്ട് അവസാനിച്ചിരിക്കുന്നു. ഇനി വീണ്ടും തോറ്റമ്പാട്ട് ഉച്ച കഴിഞ്ഞായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ കുത്തിയോട്ടമുണ്ട്. ഈ ക്ഷേത്രത്തിന് പുറത്ത് താലപ്പൊലിയുമായി പെൺകുട്ടികളുണ്ട്. 10 വയസ്സിന് താഴെയുള്ള പെൺകുഞ്ഞുങ്ങളാണ് ആ താലമെടുക്കുന്നത്. ഇങ്ങനെ നിരവധി ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനൊക്കെയും ഇപ്പോൾ തുടക്കമായിരിക്കുന്നു. ശരി, സ്മിത ഹരിദാസാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾക്കുള്ള ദിവസങ്ങളോളമുള്ള കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. പണ്ടാരടുപ്പിൽ തീ പകർന്നതോടുകൂടി പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇപ്പോൾ ചലച്ചിത്ര താരം ചിപ്പി പൊങ്കാല അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.